എ സജീവൻ, നമ്മൾ കുറച്ച് നാളുകളായി മാധ്യമപ്രവർത്തകർക്കെല്ലാം വളരെ കൃത്യമായി അറിയാവുന്നതാണ് കോൺഗ്രസിലെ സജീവമായ ഗ്രൂപ്പ് രാഷ്ട്രീയം എന്നുള്ളത്. ഈ ഗ്രൂപ്പ് ഇല്ലാതാക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സുധാകരനും സതീശനുമെല്ലാം കോൺഗ്രസിൻ്റെ പുതിയ അമരത്തേക്ക് എത്തുന്നതും അത്തരത്തിലൊരു സെമി കേഡർ സംവിധാനത്തിലേക്ക് ഈ പാർട്ടിയെ മാറ്റുമെന്നെല്ലാം പറയുന്നത്. ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ ഇന്ന് എ കെ ബാലനാണ് പ്രധാനമായും ഇക്കാര്യം പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു ഗൂഢാലോചനയും ഈ സി പി എമ്മിൻ്റെ ഒരു രാഷ്ട്രീയ അജണ്ടയും ഒന്നുമല്ല സുധാകരനെ ഇത്തരത്തിൽ അറസ്റ്റിലേക്ക് നയിച്ചിരിക്കുന്ന സാഹചര്യം എന്നുള്ളത്. കെ സുധാകരനെ ഇന്നത്തെ അവസ്ഥയിൽ എത്തിച്ചത് കോൺഗ്രസ്സുകാർ തന്നെയാണ് എന്ന് അടിവരയിട്ട് സി പി ഐ എം വ്യക്തമാക്കുകയാണ്. സുധാകരനെതിരെ കേസ് കൊടുത്തവരുടെ സാഹചര്യം, അതുപോലെ വി ഡി സതീശനെതിരെ കേസ് കൊടുത്ത കോൺഗ്രസ്സുകാരുടെ അത്തരത്തിൽ അവരുടെ ഒരു പ്രൊഫൈൽ, ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ വളരെ കൃത്യമായി അവിടെ നടന്ന ഗ്രൂപ്പ് യുദ്ധത്തിൻ്റെ ഒരു ബഹിർസ്ഫുരണം തന്നെയല്ലേ ഇത്തരത്തിൽ സുധാകരനെ ഇത്ര വലിയ ഒരു പതനത്തിലേക്ക് നയിക്കുന്ന സാഹചര്യം സംജാതമായതിനു പിന്നിൽ? സുധാകരനെ സി പി എം നേതൃത്വം, ഈ ഭരണം, എൽ ഡി എഫ് ഭരണം കുലുക്കുകയായിരുന്നു. അദ്ദേഹത്തെ ബോധപൂർവം പ്രതിയാക്കിയിട്ട് രാഷ്ട്രീയത്തിൽ വല്ലാതെ അസ്ത്രപ്രജ്ഞനാക്കാനുള്ള ശ്രമമായിരുന്നു എന്ന് പറയുന്ന ഒരു ആരോപണം. രണ്ടാമത് ഇപ്പൊ പറയുന്ന ഈ കോൺഗ്രസ് ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് ഉള്ള ഒരു കളിയുടെ ഭാഗമായിട്ടാണ് ഈ സുധാകരൻ ഇതിൽ പ്രതിയാക്കപ്പെടുന്നതെന്ന് പറയും. ഈ രണ്ടും പറയുമ്പോഴും നമ്മൾ ഈ കേസിന്റെ പ്രധാനപ്പെട്ട കാര്യം അതിന് മറക്കുകയാണ്. ഗ്രൂപ്പ് രാഷ്ട്രീയം ആവാം, രണ്ടും ആവാം, പക്ഷെ ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? വലിയൊരു ക്രിമിനൽ ഒഫൻസ് ആണ്. രാഷ്ട്രീയക്കാരൻ ചെയ്താലും, സാധാരണ വ്യക്തി ചെയ്താലും, ഒരു പണച്ചാക്ക് ചെയ്താലും, ഏത് മേഖലയിലുള്ള ഒരു വ്യവസായി ചെയ്താലും ഇത് സാമ്പത്തിക കുറ്റമാണ്. ആ കുറ്റത്തിൽ സുധാകരനെതിരെ തെളിവുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഞാനിവിടെ ഇതിൽ പരാതിക്കാരിൽ ഒരാളായിട്ടുള്ള ഷമീർ ഇതിന്റെ പ്രതികരണം ഇന്ന് ചില പത്രങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് സുധാകരനെതിരെ മാത്രം കേസെടുത്താൽ പോരാ, ഇവിടെ മുൻ ഡി ജി പി ലോക്നാഥ് ബെഹ്റ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ, ഡി ജി പി, അന്നത്തെ ഡി ജി പി, എ ഡി ജി പി, ഐ ജി, എസ് പി തുടങ്ങിയിട്ട് മൂന്നാല് ആളുകളെ ഉണ്ട്, അവർക്കെതിരെ പോലും കേസെടുക്കണം. കാരണം അവർക്കൊക്കെ ഇതിൽ പങ്കാളിത്തം ഉണ്ടായിട്ട് സംശയമുണ്ട്. അവരെ കുറിച്ച് കൂടി അന്വേഷിക്കണം. ഇവരുടെ പങ്കാളിത്തത്തെ കുറിച്ച് ഷമീർ പറയുന്ന ഒരു കാര്യം, ഡി ജി പി ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർ മോൺസണുമായിട്ട് നല്ല ബന്ധത്തിലാണ് എന്ന് അറിഞ്ഞ എന്ന് വിശ്വസിച്ചുകൊണ്ടാണ്, അന്ന് ഞങ്ങൾ വിശ്വസിപ്പിച്ചത് കൊണ്ടാണ് ഞങ്ങൾ ഇതിന് പണം നിക്ഷേപിക്കാൻ തയ്യാറായിട്ടുള്ളത്. ഇവിടെ നോക്കേണ്ട ഒരു കാര്യം, ഈ ഡി ജി പി പറഞ്ഞിട്ട് ഞങ്ങൾ കാശ് കൊടുത്തു എന്ന് ഷമീർ പറയുന്നില്ല, അനൂപ് പറയുന്നില്ല. ഇത് മറ്റേതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞിട്ടാണ് ഞങ്ങൾ കാശ് കൊടുത്തതെന്ന് അവർ പറയുന്നില്ല. പക്ഷേ പരാതിയിൽ പറയുന്ന, അനൂപിന്റെ പരാതിയിൽ പറയുന്നതാണെങ്കിലും ഷമീർ പറയുന്നതാണെങ്കിലും ഇദ്ദേഹത്തിന്റെ നിർദ്ദേശം, 25 ലക്ഷം രൂപ കൊടുക്കുന്നതിന് ഇദ്ദേഹത്തിന്റെ ശുപാർശ ഉണ്ടായിരുന്നു എന്നുള്ളൊരു ഒരു പ്രശ്നമുണ്ട് പരാതിയിൽ. രണ്ടാമത്തേത്, ഷമീർ തന്നെ നേരത്തെ വെളിപ്പെടുത്തിയത്, മാധ്യമപ്രവർത്തകരത്ത് വെളിപ്പെടുത്തിയ അനുസരിച്ച്, ചർച്ചകളിലൊക്കെ പറഞ്ഞനുസരിച്ച് സുധാകരന്റെ സാന്നിധ്യത്തിലാണ് ഇപ്പൊ കാശ് കൈമാറിയത്. പിന്നെ ആ സുധാകരൻ ഇരിക്കുന്ന റൂമിൽ വെച്ചാണ് ഇത് കാശ് കൊണ്ടുവന്നത്. പക്ഷെ പണം കൊടുക്കുമ്പോൾ അപ്പുറത്തെ മുറിയിലേക്ക് മാറി അവിടുന്നാണ് കൊടുത്തു എന്ന് പറഞ്ഞത്. അപ്പൊ സുധാകരനെതിരെ ഈ തരത്തിൽ കൃത്യമായിട്ട് കാശ് കൊടുത്തു എന്നുള്ള കൊടുത്തത് ഇദ്ദേഹം പറഞ്ഞിട്ടാണ് എന്നൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇദ്ദേഹം മോൻസന്റെ ഡ്രൈവർ അജിത്തിന്റെ മൊഴിയിലുള്ളത്, ഇദ്ദേഹത്തിന് സുധാകരന് 10 ലക്ഷം രൂപ കൊടുക്കുന്നതിന് താൻ ദൃക്സാക്ഷിയാണെന്നുള്ളതാണ്. അപ്പൊ മോൻസന് കാശ് കൊടുക്കുന്നതിന്റെ കൊടുത്തുള്ള ശുപാർശ സുധാകരൻ്റെതാണെന്നുള്ള ഒരു പരാതിയുണ്ട്. സുധാകരന് കാശ് 10 ലക്ഷം കൊടുത്തു എന്ന് പറയുന്ന പരാതിയുണ്ട്. ഇത് ഡി ജി പിക്കെതിരെയോ ഐ ജിക്കെതിരെയോ എ ഡി ജി പിക്കെതിരെയോ ഒന്നും പറഞ്ഞിട്ടില്ല. എന്നിട്ട് പോലും ഷമീറിനെ പോലുള്ള ആളുകൾ പറയുന്നത് അവരെ കൂടി പ്രതികളാക്കണം എന്നുള്ളതാണ്. അപ്പൊ ഇതൊരു ക്രിമിനൽ കേസാണ്. ക്രിമിനൽ കേസിൽ ആര് ഉൾപ്പെട്ടു എന്നുള്ളതാണല്ലോ. ഒരിക്കൽ പോലും ഞാൻ പറയുന്നത് സുധാകരൻ്റെ കുറ്റവാളിയാണെന്ന് പറയാൻ പറ്റും. കാരണം അന്വേഷണം മുന്നോട്ടേക്ക് പോകേണ്ടതുണ്ട്. ഒരുപക്ഷെ സുധാകരൻ നിരപരാധിയായിരിക്കാം, നമ്മൾ അങ്ങനെ തന്നെ വിശ്വസിക്കും, സുധാകരൻ നിരപരാധി. പക്ഷെ കേസിൽ പ്രതിയാണ്, അത് രാഷ്ട്രീയ കേസല്ല. പിന്നെ രാഹുൽ ഗാന്ധിക്കെതിരെ വന്നിരുന്ന കേസ്, അത് രാഷ്ട്രീയ പ്രേരിതമായിട്ട കുറെ കാരണം കൊണ്ടാണെന്നുള്ള ആരോപണങ്ങൾ നമ്മളൊക്കെ വെച്ചിട്ടുള്ളതാണല്ലോ. അതുപോലെയുള്ളൊരു കേസല്ലത്, ഇത് സാമ്പത്തിക കുറ്റമാണ്. സാമ്പത്തിക കുറ്റം നടത്തിയിട്ടുള്ള ഒരു ഒരു കേസിൽ ഒരാള്, അതുമായി ബന്ധപ്പെട്ട പോക്സോ കേസിൽ 3 ജീവപര്യന്തത്തിന് ശിക്ഷിക്കപ്പെട്ട, ജീവിതാന്ത്യം വരെയുള്ള തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരാളാണ്. അങ്ങനെയുള്ള ഒരാളുമായിട്ട് സുധാകരൻ കുറെ കാലത്ത് ബന്ധം,
ആ ഒരു ബന്ധത്തിന്റെ പശ്ചാത്തലമുണ്ട്. അതിനേക്കാളൊക്കെ അപ്പുറത്തുള്ളത് രണ്ട് പ്രധാന സാക്ഷി മൊഴികളുള്ള കേസാണ്. അപ്പൊ അങ്ങനെയുള്ള കേസിൽ സുധാകരനക്കെതിരെ കെട്ടിച്ചമച്ചതാണത്, സി പി എം കെട്ടിച്ചമച്ചതായാലും കോൺഗ്രസിലെ ഗ്രൂപ്പ് വിഭാഗം ഗ്രൂപ്പ് യുദ്ധത്തിന്റെ ഭാഗമായി കെട്ടിച്ചമച്ചതാണെങ്കിലും ഞാൻ അത് വിശ്വസിക്കുന്നില്ല. ഇതൊരു രണ്ട് സാക്ഷി മൊഴികൾ കൃത്യമായിട്ടുള്ള ഒരു കേസാണ്. ഇനി ഇത് സുധാകരൻ അതുകൊണ്ട് കുറ്റവാളിയാണെന്നും ഞാൻ പറയുന്നില്ല, ആണോ അല്ലേന്നുള്ളത് തെളിയിക്കപ്പെടേണ്ട കാര്യമാണ്. എന്തായാലും ഇത് അങ്ങനെ നമ്മൾ ഒരു വെറുതെ രാഷ്ട്രീയ പ്രേരിതമെന്നോ അല്ലെങ്കിൽ ഗ്രൂപ്പ് യുദ്ധം എന്നൊക്കെ പറഞ്ഞ് മാറ്റിവെക്കേണ്ട ഒരു കാര്യമല്ല. തികച്ചും തെളിവുകൾ ഇപ്പോൾ ഉണ്ട് എന്ന് ക്രൈംബ്രാഞ്ച് ആവർത്തിച്ച് പറയുന്നു. നേരത്തെ ക്രൈംബ്രാഞ്ച് ഇതിലെ തെളിവുകളെ കുറിച്ച് പറഞ്ഞില്ല. അവർ പറയുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ കയ്യിൽ സുധാകരനെതിരെ വേണ്ടത്ര തെളിവുകളുണ്ട്, വേണ്ടതിലേറെ തെളിവുകളുണ്ട് എന്ന് അവർ പറയുന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ ആ രീതിയിലാണ് കാണേണ്ടത്. ഒരു ക്രിമിനൽ ഒഫൻസിൽ പെട്ട ഒരാൾ, പിന്നെ ഇതിന്റെ പേര് സുധാകരൻ രാജിവെക്കണമെന്നുള്ള, അദ്ദേഹം സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ഏതെങ്കിലും സ്ഥാനം വഹിക്കുന്ന ആളല്ല, പാർട്ടിയുടെ പ്രസിഡന്റാണ്. അദ്ദേഹത്തിന് രാജിവെക്കണോ വേണ്ടെന്നുള്ള കാര്യം അദ്ദേഹം തീരുമാനിക്കേണ്ടോ, അദ്ദേഹത്തിന്റെ പാർട്ടി തീരുമാനിക്കേണ്ടതാണ്. പക്ഷെ ഒരു കാര്യത്തിൽ ഞാൻ സുധാകരൻ പറഞ്ഞ കാര്യത്തിൽ വിശ്വസിക്കുന്നു. അദ്ദേഹം പറഞ്ഞ ഇന്നലെ പ്രതികരിച്ച കാര്യം ഇന്ന് പ്രതികരിച്ച് വേറൊരു രീതിയിലാണെങ്കിലും ഇന്നലെ പ്രതികരിച്ചിട്ടുള്ളത്, ഞാൻ ഇതിൽ എനിക്ക് ധാർമ്മിക ഉത്തരവാദിത്വമുണ്ട്, എനിക്കെതിരെ ഇങ്ങനൊരു കേസ് വന്നു, അതിൽ ആ സ്ഥാനത്ത് തുടരുന്ന തെറ്റാണ് എന്ന് എനിക്ക് തോന്നുന്നു, ധാർമ്മിക ഉത്തരവാദിത്വമുണ്ട് രാജിവെക്കാൻ, ഞാൻ അത് പാർട്ടിയെ അറിയിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്ന് അദ്ദേഹം പറഞ്ഞ പാർട്ടി സമ്മതിക്കുന്നില്ല, അതുകൊണ്ട് അത് ക്ലോസ് ചാപ്റ്റർ ആണെന്ന് പറഞ്ഞു. എന്നാൽ പോലും അദ്ദേഹം പറയുന്ന ഒരു ധാർമ്മിക ഉത്തരവാദിത്തത്തിന്റെ പേരിൽ അദ്ദേഹത്തിന് രാജിവെക്കാവുന്നതാണ്. പക്ഷേ രാജിവെക്കണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല, കാരണം ഇത് കേസ് കേസായിട്ട് പോകും. അതിൽ സുധാകരൻ ശിക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എക്സ്പോസ്ഡ് ആവുന്നൊരവസ്ഥ വരും, പാർട്ടിക്ക് ക്ഷീണമുണ്ടാക്കുന്നൊരവസ്ഥയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഇത്രയും തെളിവുകളുടെ കാര്യങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് പാർട്ടിക്ക് ക്ഷീണമാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. പിന്നീട് ഈ പ്രതികരണത്തിന്റെ കാര്യം, പല ആളുകളും പ്രതികരിച്ചു, അതിൽ പ്രധാനമായിട്ടും പ്രതികരിച്ചത് വി ഡി സതീശനും കെ സി വേണുഗോപാലുമാണ്. മറ്റു പല നേതാക്കളും എന്തേ പ്രതികരിക്കാത്തെന്നുള്ള ഒരു സംശയം എന്റെയും മനസ്സിലുണ്ട്. അവര് ആരും കാര്യം ശക്തമായിട്ട് പ്രതികരിച്ച് കണ്ടില്ല, ഒരുപക്ഷെ പ്രതികരിക്കേണ്ട പ്രധാനപ്പെട്ട രണ്ടാളുകൾ പ്രതികരിച്ചിട്ടുണ്ടല്ലോ എന്നുള്ളതുകൊണ്ടായിരിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു.